മഴക്കാലം ജലാശയങ്ങളെ സമ്പന്നമാക്കിയിട്ടും അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ പശ്ചാത്തലത്തിൽ ജലാശയങ്ങളിലിറങ്ങാൻ ഭയപ്പെടുകയാണ് പലരും. ജല അപകടങ്ങൾ തടയുന്നതിനായി കുട്ടികൾ നീന്തൽ പരിശീലനം നേടേണ്ടതുണ്ടെങ്കിലും അകാരണമായ ഭയം അതിനും വിഘാതമാവുകയാണ്. നാളുകളായി പുതിയ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ പോലും അമീബിക് മസ്തിഷ്ക ജ്വരം ഉയർത്തിയ ഭീതി ചെറുതല്ല. നാട്ടിലെ കുളങ്ങളിലും തോടുകളിലും കുളിക്കാൻ ഇറങ്ങാൻ പോലും പലരും ഭയക്കുകയാണ്. ജല അപകടങ്ങൾ കുറക്കാൻ ഗ്രാമീണ മേഖലയിലെ കുളങ്ങളിൽ നടന്നു വന്ന നീന്തൽ പരിശീലനങ്ങൾ പലതും നിലയ്ക്കുകയും ചെയ്തു. പയ്യന്നൂർ നഗരസഭയിലടക്കമുള്ള പല കുളങ്ങളും ആരും ഇറങ്ങാതെ പായൽ കെട്ടിക്കിടക്കുകയാണ്. രോഗത്തെക്കുറിച്ചും പകരുന്ന മാർഗങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ വ്യക്തമായ അവബോധം ഉണ്ടാക്കാത്തതിൽ ആരോഗ്യവകുപ്പ് അധികൃതരും വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചില്ല. നമ്മുടെ നാട്ടിലെ പൊതുജലാശയങ്ങളും പൊതുകുളങ്ങളും ഒക്കെ ഇപ്പോൾ ഒരു കാഴ്ച വസ്തു എന്ന നിലയിൽ മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റപ്പെടലിൻ്റെ കാരണം മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന ഒരു രോഗം കുട്ടികളിൽ ഉണ്ടാകുന്നു. ഇങ്ങനെ പൊതു കുളങ്ങളിലും ജലാശയങ്ങളിലൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളൊരു പിന്നെ പ്രവൃത്തി ഒരു പബ്ലിക്കിൻ്റെ ഇടയിൽ, കുട്ടികളുടെ ഇടയിലും പിന്നെ മുതിർന്ന ആൾക്കാരുടെ ഇടയിലും ഇങ്ങനത്തെ ഒരു രോഗം വരുന്നു എന്നുള്ള രീതിയിലേക്ക് അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നോ ഏത് ജലാശയങ്ങളിലാണോ ഇത് വരുന്നതെന്നോ പിന്നെ എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങളോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അധികാരികളുടെ ഭാഗത്തുനിന്നോ കൃത്യമായിട്ട് ഉണ്ടായിട്ടില്ല. ജല അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളെയൊക്കെയും നീന്തൽ പഠിപ്പിക്കേണ്ടുന്നതിൻ്റെ ഒരു ആവശ്യകത നാം മനസ്സിലാക്കുകയും ഇത്തരത്തിൽ കുളങ്ങളിലും ജലാശയങ്ങളിലും ഒക്കെ കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കുന്ന ഒരു കാലമൊക്കെ നമുക്കുണ്ടായിരുന്നു. എന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന ഒരു ഭീതി വന്നതിനു ശേഷം ജലാശയങ്ങളിലേക്ക് ആളുകൾ ഇറങ്ങാത്ത ഒരു സ്ഥിതിയുണ്ട്. മഴക്കാലത്തൊക്കെ ഇത്തരം ജലാശയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെയൊക്കെ ഒരു ആവശ്യകത ഇരിക്കുമ്പോഴും ആളുകൾ ഇറങ്ങുന്നില്ല. പായൽ കെട്ടിയൊക്കെയും കുളങ്ങളൊക്കെയും മലിനീകരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടൊക്കെയും ഇത്തരത്തിലുള്ള ജലാശയങ്ങൾ നശിച്ചു പോകുന്ന വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനെതിരെ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഈ ഒരു അവസ്ഥയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെ വരേണ്ടതുണ്ട് എന്ന് മാത്രം തന്നെയാണ് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷം.